السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ, അതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സംസ്ഥാന കമ്മിറ്റി നേരിട്ടും ജില്ലാ കമ്മിറ്റികൾ നേരിട്ടും നവോത്ഥാന സമ്മേളനങ്ങൾ നടത്തി വരികയാണ്. നവോത്ഥാനം എന്ന പദം, ഉൽപ്പതിഷ്ണുക്കൾ എന്ന പദം വർഷങ്ങളായി ഈ ഇസ്ലാഹി പ്രസ്ഥാനം സ്വയം ഉപയോഗിച്ചു വരുന്ന വാക്കുകളാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന കലഹങ്ങളും ഇല്ലായ്മ ചെയ്ത് യഥാർത്ഥത്തിലുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വളർത്തിയെടുക്കുക എന്നതാണ് നവോത്ഥാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നവോത്ഥാനം എന്ന പദം ഈയിടെയായി എല്ലാവരും ഉപയോഗിച്ചു വരുന്ന ഒരു പദമാണ്. അതിൻ്റെ കാരണം സ്വാതന്ത്ര്യവും സമത്വവും അവസര നിഷേധത്തിനെതിരെയുള്ള പോരാട്ടവും നവോത്ഥാനമായി ലോകം അംഗീകരിക്കുന്നു എന്നതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം തന്നെ സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നതാണ്. അത് ഉഴങ്ങിക്കേട്ടതിൻ്റെ ഫലമായും അതിൻ്റെ പ്രതിധ്വനിയായും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പിന്നീട് വന്നിട്ടുള്ള നവോത്ഥാന സംരംഭങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയും വളരെ കൂടുതൽ പരിശ്രമിക്കുകയുണ്ടായി. മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കുവാനും എല്ലാവർക്കും അവരുടേതായ അവകാശം നൽകുവാനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. ആ പരിശ്രമങ്ങൾക്ക് നവോത്ഥാനം എന്ന് പറഞ്ഞു. റിനൈൻസൻസ് എന്നോ റിഫോർമേഷൻ എന്നോ ഒക്കെ വിളിക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെയാണ്. പക്ഷേ ഇതിന് കൃത്യമായ ഒരു നിർവചനം ഇല്ലാത്തത് കൊണ്ടും ഇതിന് കൃത്യമായ ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയാത്തത് കൊണ്ടും ഓരോ പ്രദേശത്തും ഓരോ തരത്തിലുള്ള നവീകരണവും നവോത്ഥാനവും അനിവാര്യമായതുകൊണ്ടും അത് ഓരോരുത്തർക്കും തോന്നിയ വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ബോംബെയിലുള്ള കോടതിയിൽ ഒരു കേസ് വന്നത്, ഒരാൾ കേസ് കൊടുത്തിരിക്കുകയാണ്, എന്നെ ജനിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അനുവാദം വാങ്ങിയിട്ടല്ലോ, അതുകൊണ്ട് തന്നെ മാതാവിനെ നോക്കണം പിതാവിനെ നോക്കണം എന്ന് എന്നോട് പറയാൻ യാതൊരു അവകാശവും ഇല്ല എന്ന്. അവർ അവരുടെ വൈകാരിക പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഞാൻ ജനിച്ചു പോയതാണ്. ഒരു പക്ഷേ അയാളും കരുതുന്നത് അതൊരു നവോത്ഥാനമാണ്, അതൊരു സ്വാതന്ത്ര്യമാണ് എന്ന നിലക്കാണ്. കോഴിക്കോട്ടും എറണാകുളത്തും ചുംബന സമരം അരങ്ങേറിയ സന്ദർഭത്തിൽ യുവതീ യുവാക്കൾ പറഞ്ഞത് ഇതൊരു സ്വാതന്ത്ര്യമാണ് എന്നതാണ്. സ്വാതന്ത്ര്യമാണല്ലോ നവോത്ഥാനത്തിലേക്കുള്ള ചവിട്ട് പടികളായി തീരുന്നത്. ആൺപെൺ സങ്കലനമാണ് നവോത്ഥാനം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ മതങ്ങളുടെ അടിസ്ഥാനങ്ങളെ നിഷേധിക്കുകയും മതമില്ലാത്ത സമൂഹത്തിലേക്ക് ആളുകളെ തെളിച്ചുകൊണ്ട് വരികയും ചെയ്യുക എന്നതാണ് നവോത്ഥാനം എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ നവോത്ഥാനം നവോത്ഥാനം എന്ന് അറിഞ്ഞും അറിയാതെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന നവോത്ഥാനം എന്ത് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശവും എല്ലാ മനുഷ്യർക്കും അനുവദിച്ചു കൊടുക്കുകയും ഖുർആൻ നിഷേധിച്ചിട്ടുള്ള നിരോധിച്ചിട്ടുള്ള എല്ലാ അധർമ്മങ്ങളെയും എല്ലാ തിന്മകളെയും എതിർക്കുകയും ബുദ്ധിയുടെയും ചിന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നത് കേന്ദ്രം ഉദ്ദേശിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഉദ്ദേശിക്കുന്ന നവോത്ഥാനമാണ്. അതുകൊണ്ടാണ് ആരുടെ പക്ഷത്ത് നിന്നാണ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എന്ന് നമുക്ക് വിഷയമല്ലാത്തത്. മുസ്ലിങ്ങളിൽ നിന്നുണ്ടായാലും ഹിന്ദുക്കളിൽ നിന്നുണ്ടായാലും ക്രിസ്ത്യാനികളിൽ നിന്നുണ്ടായാലും ആരിൽ നിന്നുണ്ടായാലും
അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നത്. കെട്ടിപ്പടുത്ത ജാരങ്ങളുടെ മുമ്പിലിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നതുകൊണ്ട് അത് അനാചാരം അല്ലാതെയാവുന്നില്ല. ജിന്ന് ചികിത്സ നടത്തുന്ന ആളുകൾ ജിന്ന് കൂടിയ ബീവിമാരെ വെച്ച് ചികിത്സിക്കുന്നവർ അവിടെ ദിക്റും ദുആവും നടത്തുന്നു എന്നതുകൊണ്ട് അത് അനാചാരം അല്ലാതിരിക്കുന്നില്ല. ബഹുമാന്യനായ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ മന്ത്രവാദത്തിനും കൂടോത്രത്തിനും ആഭിചാരത്തിനും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും എതിരിൽ തുടക്കകാലം മുതൽ ആരംഭിച്ച ഈ പ്രവർത്തനം അഭംഗുരം തുടരുക തന്നെ ചെയ്യും എന്നതാണ്. കാരണം ഇത് നവോത്ഥാനമാണ്. ഈ നവോത്ഥാനം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നവോത്ഥാനമാണ്. എല്ലാ നിയമങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് യാതൊരു ധാർമ്മികതയും ഇല്ലാതെ മനുഷ്യർ തോന്നിയ പോലെ ജീവിക്കുക എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്ന പറയുന്ന പ്രചരിപ്പിക്കുന്ന ആ നവോത്ഥാനവും ആ പുരോഗതിയും അത്തരത്തിലുള്ള സ്വാതന്ത്ര്യവും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന നവോത്ഥാനം. വക്കം മൗലവി സാഹിബിന്റെയും മൊയ്തു മൗലവി സാഹിബിന്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും ഒക്കെ പേര് നവോത്ഥാന നായകരിൽ എടുത്തു പറയുന്ന സന്ദർഭത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധാർമ്മികതയും മതമൂല്യങ്ങളും ഇസ്ലാമികമായ നിയമങ്ങളും അത് ഉൾക്കൊള്ളുന്നത് തന്നെയാണ് നമ്മുടെ നവോത്ഥാനം എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? എന്താണ് ഇസ്ലാം എന്ന് അവ്യക്തമാകും. ഈ കാലഘട്ടം വളരെ വലിയ നിലക്കുള്ള ശുഭപ്രതീക്ഷ നൽകുന്ന കാലമാണ്. ISനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. IS ഒരു പ്രശ്നമാണ്, ഭീകരവാദം വേറൊരു പ്രശ്നമാണ്, മുസ്ലിം സമൂഹത്തിലെ ആഭ്യന്തര കലഹങ്ങൾ പ്രശ്നമാണ്. ഇതൊക്കെയാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ഇസ്ലാമിക ആശയങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. അതിനവസരം ഉണ്ടാകുന്നത് ഇക്കാണുന്ന തിന്മകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അല്ലാത്ത ഒരു ഇസ്ലാമിനെ പഠിക്കുവാൻ ആളുകൾക്ക് അവസരമുണ്ടാകുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ പരിഭാഷയിലൂടെയാണ് ആളുകൾ പഠിച്ച് മനസ്സിലാക്കുന്നത്. ഈ February 5 യൂറോപ്പിനെ പിടിച്ചുകുലിക്കുക ഒരു സംഭവം, ഡച്ച് ഫ്രീഡം പാർട്ടിയുടെ നേതാവും MPയുമായ മിസ്റ്റർ ജൂറാം വാൻ ക്ലാരവൻ എന്ന ആൾ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പ്രഖ്യാപിച്ചു. ആരാണ് ഈ ജൂറാം എന്നറിയോ? അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് മാനസിക രോഗത്തിന്റെ പേരാണ് ഇസ്ലാം, തീവ്രവാദത്തിന്റെ പേരാണ് ഇസ്ലാം. ആ രാജ്യത്ത് നിലനിൽക്കുന്ന പള്ളികളുടെ മിനാരങ്ങൾ ഇടിച്ചു പൊളിച്ച് നശിപ്പിക്കണമെന്ന് അദ്ദേഹം പാർലമെന്റിലും പുറത്തും പറഞ്ഞിരുന്ന ആളാണ് ഈ ജുറാം എന്ന് പറയുന്ന ആള്. മാത്രവുമല്ല, മുസ്ലിം സ്ത്രീകൾ മാന്യമായ ഹിജാബ് ധരിച്ചു വരുന്നത് രാജ്യത്തെ നവോത്ഥാനത്തിന് പിന്നോട്ട് വലിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഇസ്ലാം. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു ഇസ്ലാമിനെതിരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം രചിക്കണമെന്ന്. അങ്ങനെ രചിച്ചു തുടങ്ങി. സ്വാഭാവികമായും യൂറോപ്യന്മാർ എഴുതുന്ന ഗ്രന്ഥങ്ങൾക്ക് അതിന് കൃത്യമായ അവലംബം ഉണ്ടാകും, അതിന് സോഴ്സ് പറയും. അങ്ങനെ അദ്ദേഹം പുസ്തകങ്ങൾ വരുത്തി, ഖുർആനിന്റെ പരിഭാഷകൾ വരുത്തി, നബിയുടെ ഉപദേശങ്ങൾ വരുത്തി, എഴുതി തുടങ്ങി. പകുതിയോളം പൂർത്തിയാകുമ്പോഴേക്കും അദ്ദേഹത്തിന് മതിയായി. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത്രയും എഴുതിയപ്പോഴേക്കും എനിക്ക് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇസ്ലാമിനെ മനസ്സിലായി എന്നാണ്, നബി തിരുമേനിയുടെ ജീവിതത്തിൽ എനിക്ക് ഇസ്ലാമിനെ മനസ്സിലായി എന്നാണ്. അതുകൊണ്ട് ഞാനത് എഴുത്ത് നിർത്തി. ആ കടലാസുകളൊക്കെ അദ്ദേഹം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഇനി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പുസ്തകം എഴുതാൻ പോവുകയാണ്. ഇതൊരു ജൂറാൻ ക്ലാരവൻ എന്ന് പറയുന്ന ഒരു ഡച്ചുകാരന്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രജ ഗരോഡി, ഫ്രാൻസിലെ വലിയ രാഷ്ട്രീയ നേതാവായിരുന്ന അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് 1980കളിലാണ്. അദ്ദേഹം ഇസ്ലാമിനെ പറ്റി ആദ്യം ഒന്നും പഠിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം അൾജീരിയയിൽ താമസിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന്, പ്രത്യേകിച്ച് പട്ടാളക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞ വിവരമനുസരിച്ച് അദ്ദേഹം ഖുർആൻ പഠിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ആളായി മാറുകയാണ്. അപ്പൊ ജനങ്ങളിലേക്ക് ഖുർആൻ എത്തിക്കുക എന്ന ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ പ്രവർത്തനം എന്ന് നമ്മൾ അറിയണം. ചരിത്രത്തിന്റെ ആദ്യ കാലം മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ ഖുർആനിന് തുല്യമായി മറ്റൊരു ഗ്രന്ഥം ആരും കൊണ്ടുവന്നിട്ടില്ല. ഇടമറുക പോലും പുസ്തകം എഴുതിയത് ഖുർആൻ വിമർശന പഠനം എന്നാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആനിന്റെ സാഹിത്യം, ഖുർആനിലെ ചരിത്രം, ഖുർആനിലെ ധാർമ്മികത, ഖുർആൻ നൽകുന്ന സാമൂഹിക നിയമങ്ങൾ, ഖുർആൻ നൽകുന്ന വൈവാഹിക നിയമങ്ങൾ, എന്തെല്ലാം എന്തെല്ലാം പറയാനുണ്ട്. ഈ അടുത്താണ് തലാഖും മുത്തലാഖും ഒക്കെ വിവാദമായപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു വനിതാ അംഗം
മുസ്ലിം അല്ലാത്തൊരു എം പി പ്രസംഗിച്ചതെന്താണെന്നറിയോ? എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, വൈവാഹിക ജീവിതത്തെ നിയമങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന്. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചാട്ടെ, ഞാനത് പഠിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഖുർആൻ പഠിച്ചു, ഖുർആനിൽ എന്താണ് വിവാഹം, എന്താണ് വിവാഹ ജീവിതം, എന്താണ് വിവാഹ മോചനം എന്നത് വളരെ കൃത്യവും വ്യക്തമായി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് 3 മാസം മുമ്പാണ് അവരത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപോലെ എന്തെന്തെല്ലാം അനുഭവങ്ങൾ കാണാൻ സാധിക്കും. ഒരു കാര്യം ചെയ്താൽ മതി, എല്ലാ അന്ധവിശ്വാസങ്ങളും പോകും, എല്ലാ അനാചാരങ്ങളും മാറും, എല്ലാ ഇരുട്ടും അകലും. ഇരുട്ടകലണമെങ്കിൽ പ്രകാശം എത്തിച്ചാൽ മതി. പ്രകാശം കൊണ്ടുചെന്നാൽ ഇരുട്ട് മാറും, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അതാണ് കെ എൻ എം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുൾ മുറ്റിയ നമ്മുടെ നാട്ടിൽ പ്രകാശം എത്തിച്ചു. വഞ്ചല്ല ഇലൈക്കും നൂറൻ മുബീന, നിങ്ങൾക്ക് വ്യക്തമായ പ്രകാശം ഇറക്കി തന്നു എന്ന ആ ഖുർആൻ, ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ആശയം ഖുർആനുമായി ജനങ്ങളിലേക്ക് ചെന്നപ്പോൾ, ഖുർആനിനെ സാർവത്രികമാക്കിയപ്പോൾ, ഖുർആൻ പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആളുകൾക്ക് ഖുർആൻ മനസ്സിലായി. ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ജീവിതം നോക്കിയല്ല മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് മതത്തെ ഏതെങ്കിലും നിലക്കുള്ള ചൂഷണത്തിന് ഉപയോഗിക്കുന്നവരെ നോക്കിയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഇടത്തട്ടുകാർ ആവശ്യമില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലവും ഉറക്കെ പറയുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ആശയത്തിന്റെ പ്രചാരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാൽ യാതൊരു സംശയവുമില്ല നവോത്ഥാനം സത്യമായി പുലരുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ഈ നവോത്ഥാനത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കൂ, മതത്തിന്റെ പേരിൽ, ദിവ്യത്വത്തിന്റെ പേരിൽ, സിദ്ധന്മാരുടെ പേരിൽ, ദിവ്യന്മാരുടെ പേരിൽ, ആൾദൈവങ്ങളുടെ പേരിൽ ഒക്കെ തന്നെയാണ് വീണ്ടും തിരിച്ചുപോക്ക് ആരംഭിക്കുന്നത്. കെ എൻ എമ്മിന് മാത്രമേ, മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ ഇത് അന്ധവിശ്വാസമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവർക്ക് കച്ചവടമുണ്ട്, പലതുമുണ്ട്. ഒഴുക്കിന് അനുകൂലമായി നീന്തുക എന്നത് എളുപ്പമാണ്. ഞങ്ങൾ ബിസിനസ്സുകാരാണ്, അല്ലെ രാഷ്ട്രീയക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏർപ്പാടുള്ളവരാണ്, ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾക്ക് ഒഴുക്കിനെതിരെ നിൽക്കാൻ വയ്യ. ശരിയാണ്, ഒഴുക്കിനെതിരെ നിൽക്കുക എന്നത് പ്രയാസമാണ്. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുവാൻ കൽപ്പുള്ള ഒരു ചെറു സംഘമെങ്കിലും ഉണ്ടായാൽ മാത്രമേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, മുൻ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച, പ്രവാചകന്മാർ ഓതിത്തന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കേന്ദ്രം ഇനിയും ഇത് തുടരുകയാണ്, പ്രവർത്തനങ്ങൾ അഭംഗുരം തുടരുകയാണ്. ഇതിനോട് എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നമ്മൾ ദീർഘകാലം ആഗ്രഹിച്ച, 10-14 കൊല്ലക്കാലം വേറിട്ട് പ്രവർത്തിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നമുക്ക് ഐക്യം തന്നു. ഈ ഐക്യം നമ്മുടെ ആദർശത്തിന്റെ പേരിലുള്ള ഒരു ഐക്യമാണ്. എന്താണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പണ്ടുണ്ടായിരുന്നത്, ആ ആദർശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം 2 വർഷം മുമ്പ് ഒന്നായി ചേർന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, അള്ളാഹുവിൽ തവക്കുലാക്കി, നന്മ പ്രതീക്ഷിച്ചുകൊണ്ട്, പരലോകത്തെ ലക്ഷ്യമാക്കി ഈ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പ്രസ്ഥാനം എന്ന് മാത്രമല്ല, വിഷയാധിഷ്ഠിതമായി എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ മതങ്ങളും, എല്ലാ വിശ്വാസങ്ങളുമായി വിഷയാധിഷ്ഠിതമായി മനുഷ്യ നന്മയിൽ ഒന്നിച്ചേർന്ന് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഐക്യപ്പെട്ട ഒരു സംഘത്തെ, ഐക്യപ്പെട്ട ഒരു മുസ്ലിം സംഘത്തെ, ഐക്യപ്പെട്ട ഒരു തൗഹീദ് സംഘത്തെ വീണ്ടും അതിനെന്തെങ്കിലും പോറലേൽപ്പിക്കുക എന്നത് അതൊരു ചെറിയ കുറ്റമാവില്ല, അതൊരു ചെറിയ വിഷയമാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഐക്യ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ആളുകൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കുന്ന, ദാവത്ത് എത്തിച്ചു കൊടുക്കുന്ന ആ സംരംഭത്തിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആരോടും ശത്രുത വേണ്ട, ആരെയും അവഗണിക്കേണ്ട, ആരെയും പരിഗണിക്കാതിരിക്കേണ്ട. ഇത് നമ്മുടെ ആരുടെയും കുടുംബ സ്വത്തോ വ്യക്തിപരമായ കാര്യമോ അല്ല, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് എല്ലാവരുമായി സഹകരിച്ചും, എല്ലാവരെയും പരിഗണിച്ചും, എല്ലാവരെയും ഉൾക്കൊണ്ടും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ശത്രുക്കളില്ല എന്ന നമ്മുടെ ആദ്യകാലത്തെ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ശത്രുക്കളില്ല, സ്നേഹിതന്മാരും സുഹൃത്തുക്കളും അയൽവാസികളും കൂടെ ജീവിക്കുന്നവരുമായ ആളുകളാണ് ഈ നാട്ടിലുള്ളത് എന്ന നിലയിൽ അവരോടുള്ള സ്നേഹം കൊണ്ടും
അവരോടുള്ള ബഹുമാനം കൊണ്ടും അവരോടുള്ള ഇഷ്ടം കൊണ്ടും അവർക്ക് നന്മയുണ്ടാകണമേ എന്ന ആഗ്രഹം കൊണ്ടും നാം നടത്തുന്ന ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആ വിധത്തിലുള്ള ഒരു ശീലവും ഒരു ശൈലിയും നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ MES സംസ്ഥാന പ്രസിഡന്റും നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗവുമായ ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.